അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിൽ 2023 നടന്ന തിലാവത്തുൽ ഖുർആൻ ആൻഡ് ഹിഫ്ള്, ഖുർആൻ ഹിഫ്ള് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ പറയുന്നത്, താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ട് മുസ്ഹഫിൽ നോക്കി ഓതിക്കുക. സൂറത്തു ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅന്ത ഹില്ലും ബിഹാദൽ ബലദ്. ആ സൂറത്ത് 10 ആയത്ത് വരെ കുട്ടി നോക്കി ഓതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഖുർആൻ പരീക്ഷയാണ് ഈ നടക്കുന്നത്, നോക്കി ഓതുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വാക്യങ്ങൾ കുട്ടികൾ വായിക്കുക എന്നുള്ളത്. ഒന്നാമത്തെ ഉഖ്സിമു, ഖലഖ്ന, യഖ്ദിറു, യഖൂലു. ഈ ഓരോ വാക്യങ്ങൾ കുട്ടികൾ വായിക്കുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ടത് മഖാരിജുൽ ഖാഫ്, ഖാഫ് ഉച്ചരിക്കുന്നത് ശരിയാണോ എന്നാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. അടുത്തത് ഹില്ലുൻ അയഹ്സബു അഹദുൻ, അവിടെ മഖ്റജുൽ ഹാ ഉച്ചരിക്കുന്നത് ക്ലിയർ ആണോ എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ അലൈഹി നജ്അൽ ലഹു ഐനൈൻ, അവിടെ മഖ്റജുൽ ഐൻ, ഐനിൻ്റെ ഉച്ചാരണം ശരിയാണോ എന്ന് ശ്രദ്ധിക്കുന്നു. നാലാമത്തേത് ലാ ഉഖ്സിമു, അവിടെ മദ്ദിൻ്റെ അടയാളമാണ് ഈ ലാമിൻ്റെ മേലിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ബുക്കിൽ തജ്വീദുൽ ഖുർആനിലുണ്ട്, ആ ഭാഗം പറയുന്ന സ്ഥലം. ആ മദ്ദിനെക്കുറിച്ച് കുട്ടിക്ക് ഒരു പിടിപാടുണ്ടാവും. അപ്പോൾ ഈ സ്ഥലത്ത് നീട്ടി ഓതുന്നുണ്ടോ എന്നാണ് അവിടെ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് അഞ്ചാമത്തേത് ലഹു ഐനൈൻ യറഹു അഹദ്, ഹാ ഉൽ ലമീർ, യറഹു. ഇവിടെ കാണുന്ന ഈ ഹാ, അതുപോലെ ലഹു എന്നുള്ളിടത്ത് കാണുന്ന ആ ഹാ ഉൽ ലമീർ, അതിനെ നീട്ടുന്നുണ്ടോ, അത് ആണ് ആ ഭാഗത്തിൽ ശ്രദ്ധിക്കുന്നത്. അടുത്ത വ അന്ത വവാലിദിൻ വലിസാനിൻ, മഖ്റജുൽ വാവ്, വാവിൻ്റെ മഖ്റജാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. അടുത്ത വ ഹദൈനഹുൻ നജ്ദൈൻ, വഹദൈനഹുൻ നജ്ദൈൻ. ഗുന്നത്ത് നൂൻ, നൂനിനെ ഗുന്നത്ത് ചെയ്ത് ഓതുന്നുണ്ടോ എന്നാണ് അതിൽ ശ്രദ്ധിക്കുന്നത്. എട്ടാമത്തേത് ഹൽ ഹംസത്തുൽ വസൽ, ഇതിലുള്ള വസലിൻ്റെ ഹംസയെ കുട്ടി ഉച്ചരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. മഖാരിജുൽ ഹുറൂഫ്, തജ്വീദ് നിയമങ്ങൾ എന്നിവയും നല്ല ശൈലിയും ഓതാനുള്ള കഴിവും പരിഗണിച്ചാണ് മാർക്ക് നൽകപ്പെടേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹിഫ്ളാണ്. ഹിഫ്ളിൽ കുട്ടി ഓതിക്കൊടുക്കേണ്ട സൂറത്തുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഇങ്ങനെ പോന്നിട്ട് മാ അബത്തും വരെ ഓതി കൊടുക്കണം. അടുത്ത് ഇന്നാ അഅ്തൈനാകൽ കൗസർ, പിന്നെ അടുത്ത് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, അങ്ങനെ ഓതിട്ട് വയംനഊനൽ മാഊൻ വരെ ഓതി കൊടുക്കണം. അടുത്തത് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്വഅമഹും മിൻ ജൂഉ വആമനഹും മിൻ ഖൗഫ് ലിഇലാഫി ഖുറൈശ്. ഇത് ഫവൈലുൽ മുസല്ലി നല്ല അറായിത്തല്ലദീ യുക്കദ്ദിബു ബിദ്ദീൻ എന്ന സൂറത്താണ്. അടുത്ത അഞ്ചാമത്തെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അങ്ങനെ ഓതിട്ട് തൈറൻ അബാബീൽ വരെ കുട്ടി എന്ത് ചെയ്യണം, ഓതി കൊടുത്തോളണം. അപ്പോൾ ഈ രീതിയിലാണ് 2023 നടന്ന വാർഷിക പരീക്ഷയിലെ ഖുർആൻ ഹിഫ്ള് പരീക്ഷ രണ്ടാം ക്ലാസ്സിൽ നടന്നിട്ടുള്ളത്. ഇൻഷാല്ലാ രക്ഷിതാക്കളൊക്കെ കുട്ടി മനസ്സിലാക്കി കുട്ടികളെ അതിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കൾക്കെല്ലാം ഖുർആൻ പാരായണം ചെയ്യാനും ഇൽമ് സമ്പാദിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഉന്നതമായ വിജയം എല്ലാ പരീക്ഷകളിലും അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.